നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത്, ഏകദേശം 90% വാഹന ഉടമകളും അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് വാഹനത്തിൻ്റെ ACയുടെ ബ്ലോവറിൻ്റെ കണ്ടീഷൻ. ഈ പറയുന്ന ഞാനാണെങ്കിൽ കൂടിയും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വലുതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ന് ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ കാണുന്ന രണ്ട് തുണ്ട് പേപ്പറാണതാ, ഈ കാണുന്ന പേപ്പറാണ്. അതായത് വാഹനത്തിനുള്ളിൽ എലി കയറിയോ എന്നൊരു സംശയമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ബ്ലോവറിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അതായതാണ് ബ്ലോവർ. ബ്ലോവർ പൊടിയായിരുന്നു. പൊടിയെല്ലാം, ഏകദേശം പൊടിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ ക്ലിപ്പ് അഴിക്കണം, ഈ കാണുന്ന ക്ലിപ്പ് അഴിക്കണം. പക്ഷേ ഇത് അഴിച്ചു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുള്ളത്, ചിലപ്പോൾ ഈ ക്ലിപ്പ് തെറിച്ച് പോകും. തെറിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ വേറെ ക്ലിപ്പ് കിട്ടൂല. AC ഓൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഫാൻ ഇടുന്ന സമയത്തോ ഈ കാണുന്ന ലീഫ് അത് മുകളിലോട്ട് ചിലപ്പോൾ പൊങ്ങി വരാനും സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം ഇതിൽ എനിക്ക് മനസ്സിലായത്, എലി കയറിയിട്ടുണ്ട്. അതായത് എലിയുടെ കാൽപ്പാടുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന എല്ലാ എലിയുടെ കാൽപ്പാടുകളാണ്. അപ്പം ഉള്ളിൽ വേറെ പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കിതാ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാണുന്ന പേപ്പറിൻ്റെ കഷ്ണം കണ്ടതുകൊണ്ടാണ് എനിക്കൊരു സംശയം തോന്നിയത്. ബ്ലോവർ അഴിച്ചെടുത്ത് പൊടിയെല്ലാം അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഓരോ 6 കൂടുന്തോറും എല്ലാവരുടെ വാഹനത്തിലും AC ബ്ലോവർ ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് പൊടി ഉണ്ടെങ്കിൽ ആ പൊടിയൊന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം വേറെ ക്ലീനിങ് ചെയ്യാനായിട്ടുള്ള ഉപകരണങ്ങളൊന്നും നമ്മുടെ കൈവശം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചു തന്നത്. കാരണം ഇത് അഴിച്ചെടുക്കുന്ന സമയത്ത് പലർക്കും പറ്റിയൊരു കുഴപ്പമാണ്, അഴിച്ചെടുക്കുന്ന സമയത്ത് ഈ ക്ലിപ്പ് തെറിച്ചു പോയി കഴിഞ്ഞ പ്രശ്നമാണ്. ഇത് പിന്നെ വേറെ കിട്ടത്തുമില്ല, പിന്നെ പുതിയ ബ്ലോവർ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരും. അന്വേഷിച്ചിടുന്ന പോലെ ഈ സാധനം കിട്ടൂല. അതുമല്ല, പിന്നെ ഈ കാണുന്ന പോർഷനിലെല്ലാം പൊടിയായിരുന്നു, അതെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ വലിയ രീതിയിൽ ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം വേറെ വല്ല പണി വല്ലതും വരുമെന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് തുടച്ച് വച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ കാണിക്കുമ്പോഴും ഓരോ സൈഡിൽ നിന്നായിട്ട് പൊടികളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. കാര്യം അഴിച്ചു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, നിങ്ങളുടെ വാഹനത്തിലും ഇങ്ങനൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കണം. ഓക്കെ, ഈ ഒരു ബ്ലോവറിൻ്റെ പോർഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മഴക്കാലമായതുകൊണ്ട് ഈ തവേരയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുള്ളത്, AC ഫിൽറ്റർ ഇല്ലാത്തത് കൊണ്ട് പുറത്തുനിന്നും എലിക്ക് കയറുവാനായിട്ടൊരു സാഹചര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാഹനത്തിൻ്റെ ഡോറ് തുറന്നിടുകയോ അല്ലെങ്കിൽ ഈ കോർണർ ഭാഗം, അതായത് ഈ ഇടത് വശത്തെ കോർ ഡ്രൈവർ സൈഡും കോർണർ പോർഷനിൽ ചെറിയ ഗ്യാപ്പുണ്ട് എലിക്ക് ഉള്ളിലോട്ട് കയറാനായിട്ട്. അതായത് വീലേഴ്സിൻ്റെ പോർഷനിൽ നിന്ന് ഉള്ളിലോട്ട് കയറുവാനായിട്ടുള്ള ചെറിയ ഗ്യാപ്പുണ്ട്. വാഹനത്തിന് പഴക്കം കൂടുതലാണെങ്കിൽ അവിടെ കാലക്രമേണ തുരുമ്പ് കയറി ദ്രവിച്ചിട്ട് അവിടെ വിട്ടുമാറുകയും ക്രമേണ എലിക്ക് ഉള്ളിലോട്ട് കയറുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നതാണ് സത്യം. പിന്നെ അതുപോലെ തന്നെ ഈ സെൻട്രൽ കൺസോളുള്ള വാഹനങ്ങൾ, അതായത് ഈ കാണുന്ന കപ്പ് ഹോൾഡറൊക്കെ ഉള്ള വാഹനങ്ങളാണെങ്കിൽ എലിക്ക് കയറി ഒളിച്ചിരിക്കാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, പലരും വാഹനത്തിൻ്റെ ഡാഷ് ഒന്നും തുറക്കാറില്ല. മിക്ക വാഹനത്തിൻ്റെയും ഡാഷ് ഒന്നും തുറക്കാറില്ല, ഓപ്പൺ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ എലി കയറി കഴിഞ്ഞാൽ ഈ പരമാവധി പേപ്പർ ഈ കാണുന്ന വേസ്റ്റ് പോലത്തെ മെറ്റീരിയൽസൊന്നും വാഹനത്തിൽ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ വരുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോഴാണ് എലി കൂടുതലും കയറുന്നത്. അതുപോലെ തന്നെ എലി കയറുവാനായിട്ടുള്ള മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാഹനത്തിൽ എണ്ണ പലഹാരങ്ങൾ പലരും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എണ്ണ പലഹാരങ്ങൾ ഉപയോഗിച്ചിട്ട് കഴിച്ചിട്ട് യൂസ് ചെയ്യുന്ന കഴിക്കുന്നതാണ് ഉദ്ദേശിച്ചത്. അത് കഴിച്ചിട്ട് പലരും ഈ കാണുന്ന ഡോർ പോക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ വയ്ക്കാറുണ്ട്, ഈ സംഭവങ്ങളൊക്കെ വയ്ക്കാറുണ്ട്. നമുക്ക് നോക്കുമ്പോഴറിയാം, വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതൊക്കെ മാസ്കൊക്കെ വെച്ചിട്ട് അതുപോലെ എടുത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ
എണ്ണപലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് ഈ ഭാഗത്തും പിന്നെ അതുകൂടാതെ സീറ്റിൻ്റെ പോക്കറ്റിലൊക്കെ പലരും അതിൻ്റെ ബാക്കി വേസ്റ്റും പിന്നെ പേപ്പറൊക്കെ കൈയും എണ്ണയൊക്കെ തുടച്ചിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോഴങ്ങനെ വരുന്ന സമയത്ത് എലി അതിൻ്റെ മണം പിടിച്ചിട്ട് ഉള്ളിലേക്ക് വരുവാനായിട്ടുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം പരമാവധി ഒഴിവാക്കണം. ഓരോ 6 മാസം കൂടുന്തോറും ഈ ബ്ലോവർ ഒന്ന് അഴിച്ചൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ എനിക്ക് കണ്ടിട്ട് എലി കയറിയതുപോലെയാണ് തോന്നിയത്. ഇവിടെയൊക്കെ പാടുകളൊക്കെ ഉണ്ട്, എലിയുടെ പാടുകളൊക്കെ ഉണ്ട്, കാലിൻ്റെ പാടൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ മഴക്കാലം ആയതുകൊണ്ട് മിക്കവാറും ആ ഒരു മണം പിടിച്ചിട്ട് എണ്ണ പലഹാരത്തിൻ്റെ മണവും അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റിൽ കൂടെയൊക്കെ അല്ലേ ഓടുന്നത്. അപ്പം ഈ ചെളിയിലൊക്കെ ഓടുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു മണമൊക്കെ പിടിച്ചു വച്ചിട്ട്, അതായത് ആഹാര പദാർത്ഥത്തിൻ്റെ മണമൊക്കെ ഉള്ളിൽ പിടിച്ചു വച്ചിട്ട് ഈ വാഹനത്തിൻ്റെ ഉള്ളിലൊക്കെ, ഇനി നമുക്ക് എത്ര സെക്യൂരിറ്റി ആയിട്ട് ഇത് അടച്ചാൽ കൂടിയും നമ്മൾ ക്ലോസ് ചെയ്താൽ കൂടിയും എലി ഏതെങ്കിലും വഴി കൂടെ എലി ഉള്ളിലേക്ക് കയറും. ആ ഒരു സാഹചര്യം നിങ്ങളുടെ വാഹനത്തിനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത്. എസിയുടെ ബ്ലോവർ അറിയാമെങ്കിൽ മാത്രമേ അഴിച്ച് നോക്കാവൂ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് അഴിച്ച് പണി ചെയ്യാൻ നിൽക്കരുത്. അഴിച്ച് ക്ലീൻ ചെയ്യാനോ പണി ചെയ്യാനോ നിൽക്കരുത്. എസിയുടെ ബ്ലോവർ അറിയാത്തവർ അടിക്കുകയാണെങ്കിൽ അതിലൊരു പ്രശ്നം പറ്റുന്നത് ഈ കാണുന്ന ഈ കൺട്രോൾ യൂണിറ്റ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഈ കാണുന്ന കൺട്രോൾ യൂണിറ്റ് കംപ്ലയിൻറ്റ് വരുവാനായിട്ടുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കൂളിംഗ് കോയിൽ, കൂളിംഗ് കോയിൽ ഈ ഡാഷിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, അതായത് ഈ ഗ്ലോ ബോക്സിൻ്റെ ഉള്ളിലാണ് കൂളിംഗ് കോയിൽ വരുന്നത്. അപ്പം അവിടെയൊക്കെ പ്രശ്നം വരുവാനായിട്ടുള്ള സാഹചര്യം കൂടുതലാണ്. ഈ കൺട്രോൾ യൂണിറ്റിന് ഏകദേശം 2500 അടുപ്പിച്ച് വില വരുന്നുണ്ട്, 2500 രൂപയ്ക്ക് അടുപ്പിച്ച് വില വരുന്നുണ്ട്. പല സ്ഥലത്തും പല റേറ്റാണ്. അപ്പോൾ ഈ ഒരു കൺട്രോൾ യൂണിറ്റ് ഇപ്പോൾ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു സെക്ഷൻ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഏകദേശം 2 മാസം വരെ താമസമുണ്ട് പാർട്സ് കിട്ടുവാനായിട്ട്. തമിഴ്നാട്ടിലും മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് കിട്ടുന്നുണ്ട്, പക്ഷെ പല സ്ഥലത്തും പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും വില കൂടുതലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ലാഭത്തിന് കിട്ടുന്ന സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ പോലും ഈ ഇങ്ങനൊരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ ഈ AC ഇടുന്ന സമയത്തും മുഴക്കമോ അല്ലെങ്കിൽ ഫാനിൻ്റെ വലിയ ഒച്ചയൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അഴിച്ച് പണി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല അറിയാമെന്നുള്ള ഇലക്ട്രീഷ്യനെ കൊണ്ടുവേണം അഴിച്ച് നോക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിന് മുതിരല്ല്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തിരി സൈസുള്ളവർക്കൊക്കെ ഇത് അടിയിൽ കയറി അഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ സൈസ് കുറഞ്ഞവർ, അതായത് മെലിനീറ്ററൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഇത് അഴിച്ച് പണി ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. സീറ്റ് മാക്സിമം പുറകിലോട്ട് നീക്കി ഇട്ടിട്ടാണ് ഇത് ബ്ലോവർ അഴിച്ചെടുത്തത്. ഓക്കെ, അഴിച്ച് ഇപ്പം ക്ലീൻ ചെയ്ത് വച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, ഇനി റീസെറ്റ് ചെയ്യണം. മറ്റൊരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഈ ബ്ലോവർ കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് ബ്ലോവർ അങ്ങനെ കംപ്ലയിൻറ്റ് വരില്ല, ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിലുള്ള സൗണ്ട് വ്യത്യാസമോ അല്ലെങ്കിൽ ഈ അകത്ത് എന്തെങ്കിലും കുടുങ്ങിയിട്ടുള്ള ഒരു ഒച്ചയോ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഈ കൺട്രോൾ യൂണിറ്റ്, അതായത് ഫാനു ഓഫ് ചെയ്ത് AC ഒന്നും ഇടാതെ പോയിട്ട് തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയിട്ട് അഴിച്ച് എന്താണ് കംപ്ലയിൻ്റ് എന്ന് നോക്കി അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഇത് റീസെറ്റ് ചെയ്യാവൂ. ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാണ്, ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവർ ഇത് അഴിച്ച് പണി ചെയ്യാൻ നിൽക്കരുത്. ഇത് അങ്ങനെ കംപ്ലയിൻറ്റ് വരുന്ന ഒരു സാധനമല്ല. ഇത് അഴിക്കുന്ന സമയത്ത് ഈ ലോക്ക് ചാടിപ്പോവും, പല വാഹനത്തിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അറിയില്ലാത്തവർ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൺട്രോൾ യൂണിറ്റും കംപ്ലയിൻറ്റ് വരും, കൂളിംഗ് കോയിലും കംപ്ലയിൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരുടെ അറിവിലേക്കാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഓക്കെ.